വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഹിബ. എല്ലാവർക്കും വാക്കുതുബയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മളൊരു ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഒരു സിമ്പിളായിട്ടുള്ള ബോട്ടിൽ പെയിൻറ്റിംഗ് ആണ് കാണിക്കുന്നത്. വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട്. പെയിൻറ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വലിയ പെയിൻറ്റിംഗ് ഒന്നുമില്ല, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ബോട്ടിൽ പെയിൻറ്റിംഗ് പോപ്പി ഫ്ലവേഴ്സ് ആണ് നമ്മൾ ബോട്ടിൽ വരയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്കിനി പറഞ്ഞു ലയിപ്പിക്കേണ്ട, വേഗം വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ബോട്ടിൽ വേണം. അപ്പോൾ ഞാൻ എന്താ ഈ ഒരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൽ ബേസ് കോട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ റെഡല്ല സോറി ബ്ലാക്ക് ആക്രിലിക് പെയിൻ്റ് ആണ് ബേസ് കോട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് ബേസ് കോട്ട് കൊടുത്തത് ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ റെഡ് ആക്രിലിക് പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പെയിൻറ്റ് നമ്മളൊരു റൗണ്ട് ബ്രഷിലൊന്ന് ആക്കിയ ശേഷം ഇതേപോലെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഫ്ലവർ ഇതേപോലെ വരച്ച് കൊടുക്കുന്നുണ്ട്. സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഫ്ലവറുണ്ട്. നിങ്ങൾ വീഡിയോയിലൊന്ന് നല്ലതായിട്ട് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ. ഇതേപോലെ തന്നെ ഞാനൊരു 3-4 ഫ്ലവേഴ്സ് വരയ്ക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഫ്ലവേഴ്സൊക്കെ വരച്ചിട്ടുണ്ട്. അതിന് നമുക്ക് ഫ്ലവേഴ്സിന് താഴെയായിട്ട് സ്റ്റെമ്മൊക്കെ വരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ലീഫ് ഗ്രീൻ എന്ന് പറഞ്ഞ ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ടുണ്ട്. ഗ്രീൻ്റെ ലൈറ്റായിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. അത് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ചെറിയ രീതിയിൽ സ്റ്റെമ്മും അങ്ങനെയൊക്കെ വരച്ചു. സ്റ്റെമ്മിൻ്റെ കൂടെ തന്നെ ഇതേപോലെ ചെറിയ നമ്മുടെ ഒരു ബഡൊക്കെ ഉണ്ടല്ലോ, പൂമട്ടൊക്കെ പോലെ അങ്ങനെ ഒന്ന് ഇതാക്കുന്ന പോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി അതിനുശേഷം ഞാനിവിടെ മുകളിലായിട്ട് എന്താ പറയുക, ഒരു വൂളൻ ത്രെഡും കൂടെ, റെഡ് കളർ തന്നെ ഒരു വൂളൻ ത്രെഡും കൂടെ ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലവറിൻ്റെ സെയിം കളർ ആകുമ്പോൾ കുറച്ചും കൂടെ രസം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ വുളന്ത്രട് ചുറ്റിയ ശേഷം ദാ ഇതേപോലെ താഴെ ഒന്നും കൂടെ ചെറുതായിട്ട് ആ സ്റ്റെമ്മിനൊക്കെ കുറച്ച് തിക്നെസ്സും കൂട്ടി ഇടയിൽ ഓരോ ഫ്ലവറും കൂടെ ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനലും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് വാർണിഷ് ചെയ്യാനുള്ളത്. കാരണം വാർണിഷ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ബോട്ടിൽസൊക്കെ പെട്ടെന്ന് ചീത്തയായി പോകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് പിച്ചർ വാർണിഷ് വേണമെങ്കിൽ കൊടുക്കാം, അതില്ലെങ്കിൽ നോർമൽ നമ്മുടെ വുഡ് വാർണിഷ് കൊടുക്കാം കേട്ടോ. അത് നമ്മുടെ ഹാർഡ്വെയർ ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു വാർണിഷും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത്രയുള്ളൂ ബോട്ടിൽ ആർട്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.